ഇന്ന് എസ് എ കെ എൽ മുപ്പത്തി ആറാം അധ്യായം ആന്തരിക പരിവർത്തനത്തെക്കുറിച്ചുള്ള സുദീർഘമായ ഒരു ദീർഘദർശനമാണത് തന്റെ ജനത്തിന്റെ തിന്മകൾ എന്തായിരുന്നു എന്ന് എസ് എ കെ എൽ ഇരുപത്തിരണ്ട് നാലിൽ ദൈവം വ്യക്തമാക്കിയിരുന്നു രക്തച്ചൊരിച്ചിലും വിഗ്രഹാരാധനയും ജലസ്പർശമേൽക്കാത്ത വെള്ളം മീണ് വെടിപ്പാകാത്തൊരു ദേശമായി അത് ദൈവത്തിന്റെ കണക്ക് തീർക്കലിൽ കാണപ്പെടും എന്ന് എസ് എ കെ എൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നാൽ ദൈവം ഈ ജനത്തെ വീണ്ടെടുക്കും എന്നും അരൾ ചെയ്യപ്പെടുന്നു ദൈവനാമം എന്നാൽ ദൈവത്തിൻ്റെ ഖ്യാതിയാണെന്ന് നാം ഇന്നലെ സങ്കീർത്തനം ഇരുപത്തിമൂന്നിൽ ധ്യാനിച്ചല്ലോ ദൈവസ്വഭാവം സ്വഭാവം എങ്ങനെയെന്ന് ദൈവനാമം വെളിവാക്കുന്നു സ്നേഹിക്കുക കാരുണ്യവും കൃപയും ചൊരിയുക രക്ഷിക്കുക വീണ്ടെടുക്കുക ഇതൊക്കെ തന്നെയാണ് ദൈവത്തിൻ്റെ പ്രകൃതം ഇന്ന് എസ് എ കെ എൽ മുപ്പത്താറ് ഇരുപത്തിമൂന്നും ഈ സുന്ദര സത്യം വിളിച്ചോതുന്നുണ്ട് തൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് കിതുഷം ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട തൻ്റെ പ്രിയ മക്കളായ നമ്മെ വീണ്ടെടുക്കുന്നു നമ്മുടെ മേന്മയല്ല ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ് ഇതിനെല്ലാം നിദാനം എന്ന് ഇതിനോട് ചേർത്ത് വായിക്കണം ജലത്താലും രക്തത്താലും ശുദ്ധി വരുത്തുന്ന രീതി യഹൂദ ആരാധനാക്രമത്തിൽ സർവ്വസാധാരണമായിരുന്നു ക്രമക്കേടുകളെ അശുദ്ധിയുടെ ലക്ഷണമായിട്ടാണ് അന്ന് നോക്കിക്കണ്ടിരുന്നത് ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ചുള്ള വികല സങ്കല്പങ്ങളായി നമുക്കിന്ന് അത് തോന്നിയേക്കാം എന്നാൽ അവയുടെ ഉദ്ദേശം പരമപരിശുദ്ധിയായ ദൈവത്തെ നമ്മുടെ കൺമുൻപിൽ എപ്പോഴും ഉയർത്തി സ്ഥാപിക്കാനായിരുന്നു ദൈവിക വിശുദ്ധിയിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പാപത്തിൻ്റെ എല്ലാ ക്രമക്കേടുകളിൽ നിന്ന് തിരിച്ചു വരാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടും അത് നിലകൊണ്ടു അതുകൊണ്ടാണ് ഈ ബാഹ്യ ആചാരത്തിൻ്റെ ആന്തരിക മാനത്തെ എസ് എ കിയിൽ ഇന്ന് വെളിവാക്കുന്നത് ദൈവം ജലത്താൽ നമ്മെ വിശുദ്ധീകരിക്കുന്നു പാപത്തിൻ്റെ പഴയ ഘട്ടങ്ങൾ പിന്തള്ളിക്കൊണ്ട് നാം പുതിയ സൃഷ്ടിയിലേക്ക് ഉണരുകയാണ് വിശുദ്ധജലം തലയിൽ വീണതുകൊണ്ട് ആരും വിശുദ്ധരാകുന്നില്ല ആ ബാഹ്യ ആചാരത്തെ ശരിവയ്ക്കുന്ന ആന്തരിക ഭാവവും നമ്മുടെ ഉള്ളിൽ വേരോടണം എല്ലാത്തിനേയും കാൾ വക്രമെന്ന് ജെറമിയ പറഞ്ഞ നമ്മുടെ ഹൃദയങ്ങളുടെ കല്ലിൻ കനത്തെ മാംസളത കൊണ്ട് ദൈവം മാറ്റി സ്ഥാപിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഒരു ഹൃദയം മാറ്റി ശസ്ത്രക്രിയ തന്നെ ജീവൻ്റെ പുതിയ തുടിപ്പ് നമ്മൾ നിക്ഷേപിക്കാൻ തന്നെയാണ് ദൈവം നമ്മെ മുറിവേൽപ്പിച്ചത് മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും കർത്താവ് തന്നെയെന്ന് നിയമാവർത്തനം മുപ്പത്തിരണ്ടിൽ നാം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പരിശുദ്ധാത്മാവാണ് ഈ ഹൃദയ പരിവർത്തനത്തെ നയിക്കുന്നവൻ എസ് എ കെ എൽ പതിനൊന്ന് മുപ്പത്തി മുപ്പത്തൊമ്പത് ഏഷ്യ നാൽപ്പത്തിനാല് അമ്പത്തൊമ്പത് ജോയൽ രണ്ട് എന്നീ അധ്യായങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഇപ്പുതു സൃഷ്ടി കർമ്മവും പ്രവാഹവും നാം കാണുന്നുണ്ട് നാം പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി മാറിയിരിക്കുന്നു ആദ്യകാലം മുതലേ ജലത്തിൻ്റെ ബാഹ്യ അടയാളമുള്ള മാമോദിസായെ നാം പരിശുദ്ധാത്മാവിൻ്റെ ജീവദായകമായ ഈ ആഗമനവുമായി ചേർത്ത് മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ റോമർ എട്ട് പതിനഞ്ച് മുതൽ പതിനാറ് വരെ ജലത്താലുള്ള ബാഹ്യശുദ്ധി ആന്തരികമായ വിശുദ്ധീകരണത്തിൻ്റെ പ്രകടമായ അടയാളമായി ഇവിടെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുകയാണ് ഒരു വിശുദ്ധ അജകണമായി സോൻ കാതാശ്യം ദൈവം ഈ ജനത്തെ നയിക്കുമെന്നും തകർന്നടിഞ്ഞ നഗരങ്ങളിൽ ഈ ആട്ടിൻ പറ്റും നിറയുമെന്നും അറിയിച്ചുകൊണ്ട് ഈ അധ്യയനം അവസാനിക്കുകയാണ് ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് യോജിച്ച യാഗമൃഗങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ ബലിമൃഗങ്ങളെയല്ല തൻ്റെ പുത്രനെ തന്നെയാണ് ദൈവം ബലിയാക്കിയത് യേശിയ കണ്ട സഹനദാസിനെ പോലെ നമ്മുടെ അകൃത്യങ്ങൾ അവൻ ചുമലിലേറ്റി ഇന്ന് വിശുദ്ധ ബെർണാടിൻ്റെ തിരുനാളാണ് ഒരു പ്രാർത്ഥനാവേളയിൽ ബെർണാടിനോട് കർത്താവ് പറഞ്ഞതുപോലെ കുരിച്ചമർന്ന അവൻ്റെ തോളിലെ ഒരു മുറിവായിരുന്നു ഏറ്റവും വേദനയുള്ള വാക്കിയത് എന്ന് താൻ ചെയ്തൊരു തെറ്റിന് ദേശം മുഴുവൻ ശിക്ഷിക്കപ്പെടും എന്ന് വന്നപ്പോൾ ദാവീദ് കരഞ്ഞു പറഞ്ഞു എന്തിന് ഈ കുഞ്ഞാടുകളെ ശിക്ഷിക്കണം എൻ്റെ പിഴ എൻ്റെ മേൽ പതിക്കട്ടെ ഇന്ന് സങ്കീർത്തനം അമ്പത്തിയൊന്നാണ് മറ്റൊരവസരത്തിൽ തൻ്റെ മാത്രമായ പിഴകളെ ഓർത്ത് ദാവീദ് ഹൃദയമൊരുക്കി പ്രാർത്ഥിച്ച അനശ്വരഗീതി പാപത്തിൻ്റെ വിവിധ ഭാവങ്ങളെ ഉണർത്തിക്കൊണ്ടാണ് ആ സങ്കീർത്തനം പോലും പാപം ദൈവത്തിനെതിരെയുള്ള ഒരു വിപ്ലവ സമരമാണെന്ന് ഭാഷ മനപൂർവ്വമായ നിയമനിഷേധം സൈനിക ചുവയുള്ളൊരു പ്രയോഗമാണത് എന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നാം അത് വീണ്ടും കാണും തന്നോട് മറുതലിക്കുന്ന ധിക്കാരികളായ സമരതൽപരരായ തൽപരായ ജനതയെക്കുറിച്ച് ഈ ഭാഷയിൽ തന്നെയാണ് ദൈവം സംസാരിച്ചത് ഏഷ്യ ഒന്ന് ഏഴ് അമ്പത്തിമൂന്ന് പന്ത്രണ്ട് ഓസിയ ഏഴ് പതിമൂന്ന് എസ് എ കി എൽ ഇരുപത് മുപ്പത്തെട്ട് തിന്മ ധിക്കാരം മാത്രമല്ല ഉന്നം തെറ്റലുമാണ് ഹത്താ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദാവീദ് ദൈവകൃപക്കായി യാചിക്കുന്നത് മേന്മയൊന്നും വിലപ്പോവില്ല അംഗീകൃപ മാത്രമാണ് ആശ്രയം എൻ്റെ പാപങ്ങൾ തേച്ചു മായ്ച്ചു കളയണമേ എൻ്റെ വിഴുപ്പ് തുണി അലക്കും പോലെ കഴുകണമേ എന്നെ വെടിപ്പാക്കണമേ ലേവായ ഭാഷാപ്രയോഗങ്ങളാണ് ഇവയെല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ തന്നെ അയോഗ്യനാക്കുന്ന എല്ലാത്തിൽ നിന്നും വീണ്ടെടുത്ത് പുതിയൊരു ജന്മം ഉഴിവാക്കണമേ എന്നാണ് ഇതിൻ്റെ എല്ലാം സാരാംശം ദൈവത്തിൻ്റെ സ്നേഹപ്രകൃതത്തിലേക്കാണ് സങ്കീർത്തകൻ ഉറ്റുനോക്കുന്നത് അവിടുത്തെ അനന്തമായ സ്നേഹം ഹെസ്യത് അളവറ്റ കാരുണ്യം റഹാമ എന്നിൽ ഒരു നവഹൃദയം സൃഷ്ടിക്കണമേ ബാര എന്ന സൃഷ്ടിയുടെ ഈ പദം ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണത് പുനരുദ്ധരിക്കണമേ ഹതാഷ് നവീകരിച്ച ഉടമ്പടി ബരീത് ഹതാഷ ദൈവം പ്രവാചകന്മാർ വഴി വാഗ്ദാനം ചെയ്തതാണ് ജർമിയ മുപ്പത്തൊന്ന് ഇന്ന് എസ് എ കിയലും ദൈവമനുഷ്യബന്ധത്തിൻ്റെ ഈ പുതിയ ഏഡിനെ അവതരിപ്പിച്ചിരുന്നു പുതിയ ഉടമ്പടി നിത്യമായ ഉടമ്പടി താഹോർ ശുദ്ധീകരിക്കണമേ ദൈവത്തിനും ദൈവാരാധനയ്ക്കും ഒരുവിനെ യോഗ്യനാക്കുന്ന ദൈവിക നടപടിയാണത് എസ് എ കിയൽ അതിനെക്കുറിച്ച് ഇന്ന് നമ്മളോട് പറഞ്ഞതുമാണല്ലോ നാം അങ്ങനെ യോഗ്യരായ ആട്ടിൻപറ്റമായി മാറുന്നു സോൺ കഥാശ്യം ദൈവം ആരെങ്കിലും പ്രഹരിക്കുന്നെങ്കിൽ അതവൻ്റെ അദരത്തിൽ നിന്ന് സ്തുതി ഉയർത്താൻ തന്നെയാണ് ഏഷ്യ അമ്പത്തി ഏഴ് പതിനെട്ട് രക്ഷാകരമായ ഈ ആനന്ദത്തെക്കുറിച്ച് സങ്കീർത്തകൻ പറയുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തനം അൻപത്തൊന്ന് പന്ത്രണ്ട് ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ തമാശയ്ക്കാണെങ്കിലും നാം പറയാറുണ്ട് ഒരൊറ്റ താങ്ങുവെച്ച് തന്നാറുണ്ടല്ലോ താങ്ങിന് വിപരീത അർത്ഥങ്ങളുണ്ട് ഒരേ വാക്കിൽ തന്നെ സൗമ്യമായി താങ്ങി പിടിച്ചില്ലെങ്കിൽ പരുക്ക വർധിക്കാനേ ഉപകരിക്കും നമ്മുടെ ഭാരം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെയായിത്തീരും അത് ദൈവമഹത്വത്തെ സൂചിപ്പിക്കുന്ന ഹീബ്രു വാക്ക് കബോത് എന്നാൽ ഭാരത്തോടെ അമർന്നിരിക്കുക എന്നാണ് അർത്ഥം എന്നാൽ തള്ളക്കോഴി അടയിരിക്കാൻ അമരുന്നത് പോലെ മാത്രമാണ് ദൈവം നമ്മുടെ മേൽ ഭാരം വയ്ക്കുന്നത് സൃഷ്ടിയിൽ ഇങ്ങനെ അടയിരുന്നത് തന്നെയാണ് ദൈവാത്മാവ് നമ്മെ വിരിയിച്ചെടുത്തതും എന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട് ഇന്ന് നവഹൃദയം പുതിയതായി സൃഷ്ടിക്കുമ്പോഴും ദൈവം അങ്ങനെ തന്നെ താങ്ങി നിർത്തണമേ എന്ന വാക്ക് സാമാക് സാംസൺ തൂണിൽ കൈവച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു ലേവായ റിയാഗമൃഗങ്ങളുടെ തല അമർത്തിപ്പിടിക്കുന്നതും ഇതേ വാക്കുകൊണ്ട് ബാബിലോൺ ജെറുസലേമിനെ അമർത്തിപ്പിടിച്ചതും ഈ വാഗ്ബലത്തിലാണ് എസക്കിയൽ കുറിച്ചത് അസിറിയൻ യുദ്ധപ്രഭു റബ്ഷേക്ക് ജെറുസലേമിനെതിരെ പരിഹാസം മുതിർത്തപ്പോൾ പറഞ്ഞു ഈജിപ്ത് ഒരു ചതഞ്ഞ ഞാങ്ങണയാണ് അവന് താങ്ങി നിന്നാൽ കൈകീറും എന്നാൽ ചതഞ്ഞ ഞാങ്ങണ താങ്ങിയോ ഞെരുക്കിയോ ദൈവം ഒടിക്കുന്നില്ല ഏഷ്യ കണ്ട കർത്താവിൻ്റെ സഹനദാസൻ പകരം മുന്തിരിയുടെ ഫലങ്ങൾ കൊണ്ട് നമ്മെ ആലസ്യത്തിൽ നിന്ന് താങ്ങിയെടുക്കുന്നവനാണവൻ ഉത്തമഗീതം രണ്ട് അഞ്ച് തകർന്നു നുറങ്ങിയ ഹൃദയം അഹങ്കാരം വ്യർത്ഥ വിചാരം നിഷേധം അധമവാസന ഇതെല്ലാം പോയി മറഞ്ഞും പണിയാനായി ഉടക്കപ്പെട്ട ഹൃദയം തന്നെയാണ് കർത്താവിന് ഏറ്റവും സ്വീകാര്യമായ ബലി കപടനാട്യങ്ങൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച കഴമ്പില്ലാതെ ആചാരപരമായി മാത്രം ചെയ്യപ്പെടുന്ന ബലികൾ ദൈവത്തിന് സ്വീകാര്യമല്ല ബലിവസ്തുക്കളല്ല ബലി ചൈതന്യമാണ് അവനാവശ്യം ബലിവിധികളെ അവൻ പഠിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഇനി നമ്മൾ മത്തായി ഇരുപത്തിരണ്ട് എന്ന സുവിശേഷ ഭാഗത്തേക്ക് കടക്കട്ടെ വലിയ വിവാഹവിരുന്ന് നടത്തി പ്രമാണിമാരെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചു വെച്ചിരിക്കുന്നു രാജാവ് ഒടുക്കം സദ്യവട്ടം തയ്യാറായപ്പോൾ ക്ഷണിതാക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ അവൻ ഭൃത്യന്മാരെ അയക്കുന്നു അവർക്കെല്ലാവർക്കും തന്നെ മുട്ടു അവർ ആരും അതിൽ പങ്കെടുക്കുന്നില്ല മാത്രമല്ല രാജവൃത്യരെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നു വളരെ ഭീകരമായ ഒരു സാമൂഹിക അരാജകത്വമാണ് ഈ ഉപമ രേഖപ്പെടുത്തുന്നത് നാം നേരത്തെ കണ്ട ധിക്കാരവും ദൈവനിന്നയും തന്നെ കാരണം ഈ ഉപമകളിൽ രാജാവായി അവതരിപ്പിക്കപ്പെടുന്നത് ദൈവം തന്നെയാണ് സാമൂഹിക മര്യാദകൾ വളരെ പ്രധാനമായി കണക്കാക്കപ്പെട്ടിരുന്ന ആ സമൂഹങ്ങളിൽ സാമൂഹികമായ ഉന്നത പദവിയിലുള്ളവരെ അലോസരപ്പെടുത്തുന്നതോ അവരുടെ ആവശ്യങ്ങളോ ക്ഷണങ്ങളോ നിരാകരിക്കുന്നതോ ആത്മഹത്യാപരമാണ് ഒന്നോ രണ്ടോ പേരല്ല എല്ലാവരും ഒഴിഞ്ഞു കളഞ്ഞു എന്നത് ഗൂഢാലോചനയുടെ സൂചനയുമാണ് പ്രവാചകന്മാർ പറഞ്ഞതുപോലെ മനഃപൂർവ്വമായ ധിക്കാരവും നിഷേധവും അതിലും ഗൗരവതരമാണ് രാജവൃത്യന്മാരെ വധിക്കുക എന്നത് അത് യുദ്ധപ്രഖ്യാപനമാണ് അതുകൊണ്ടാണ് രാജ് വിളമ്പി വെച്ച് വിരുന്നതിനിടയിലും ശത്രുക്കൾക്കെതിരെ പട നയിക്കുന്നത് നഗരങ്ങൾ ചാമ്പലാക്കപ്പെടുന്നു ചരിത്രപരമായ സംഭവങ്ങളുടെ ധ്വനി ഉണ്ടതിന് ദൈവത്തിൻ്റെ വൃത്യന്മാരായ പ്രവാചകന്മാരുടെ കാലത്ത് ജെറുസലേമിനോട് ബാബ്രോൺ ചെയ്തതും പിന്നീട് ഈശോയ്ക്ക് ശേഷം റോമാക്കാർ ചെയ്തതും ഇതുതന്നെയാണ് ജെറുസലേം പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളും കൊന്നവളുമാണ് തൻ്റെ ആദ്യ വരവിൽ നാഥനെ വെറുത്തുപേക്ഷിച്ചവർ വരുത്തിവെച്ച വിനാശത്തിൻ്റെ ഓർമ്മ ഇനി രണ്ടാം വരവിൻ്റെ കഥയാണ് അതാണ് പുതിയ ക്ഷണിതാക്കളെ രാജാവ് വിരുന്നിനെത്തിക്കുന്നത് അവിടെ താണവരും തഴയപ്പെട്ടവരുമെല്ലാം ഉണ്ട് ഈ ഭാഗം വ്യത്യസ്തമായ ഒരു ഉപമയാണെന്ന് കരുതപ്പെടുന്നു ഒരുവന് വിവാഹ ബിരുന്നിന് ക്ഷണിക്കുമ്പോൾ അവന് ധരിക്കാനുള്ള വസ്ത്രവും രാജാവ് നൽകാറുണ്ടത്രേ എന്നാൽ ഇതാ ഇവിടെ ഒരുവൻ വിവാഹ വസ്ത്രം ധരിക്കാതെ വന്നിരിക്കുന്നു അവനെ രാജാവ് വലിച്ചു പുറത്തെറിയുകയാണ് രാജാവിൻ്റെ യോഗ്യതകളെയും സമ്മാനത്തെയും മാനിക്കാതെ ആ രാജാവിനെ അപമാനിക്കുന്ന ഇവനും അതേ ശിക്ഷയ്ക്ക് അർഹനാകുന്നു പൂർവ്വ ഇസ്രായേൽ ദൈവത്തോട് മത്സരിച്ച കഥ അവിടെ നിൽക്കട്ടെ പുതിയ ഇസ്രായേലായ നമ്മൾ ദൈവം സൗജന്യമായി നൽകി വിവാഹവസ്ത്രം ധരിച്ചിട്ടുണ്ടോ ദൈവത്തിൻ്റെ മഹത്വത്തിന് യോജിച്ച വിധം പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടാൻ വിട്ടുകൊടുക്കാറുമുണ്ടോ നാഥൻ രണ്ടാമത് വന്നു കഴിഞ്ഞു എന്ന യോഹനാൻ പതിനാല് ഇരുപത്തിമൂന്ന് ധ്യാനിച്ച് നമ്മെ പഠിപ്പിച്ച വിശുദ്ധനായിരുന്നു ക്ലെയർവോയിലെ വിസ്വ ബെർണാഡ് ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാളാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ നാം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് വിശുദ്ധൻ ഓർമ്മിപ്പിക്കുകയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായ ക്രിസ്തീയ വ്യക്തിത്വമായിരുന്നു ഈ സന്യാസി വര്യൻ ക്ലയർവോ എന്നാൽ വെളിച്ചത്തിൻ്റെ താഴ്വര ഇന്നലെ സങ്കീർത്തനത്തിൽ നാം ഇരുൾ വീണ താഴ്വരകളെ ധ്യാനിച്ചിരുന്നല്ലോ ഇവിടെ ദൈവധ്യാനം കൊണ്ട് താഴ്വരകളിൽ പ്രകാശമുണർത്തിയ വിശുദ്ധ ബെർണാഡ് ടയറിൻ്റെ അധിപനെ ആദാമുമായി താരതമ്യം ചെയ്ത് എസക്കിയൽ പ്രവചനം ഓർക്കുമല്ലോ ദൈവം അവനെ അലങ്കരിച്ച നവരത്നങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അവിടെ ഈ നവരത്നങ്ങളെപ്പോലെ ദൈവകൃപയെ പ്രസരിപ്പിച്ചവനാണ് വിശുദ്ധ ബെർണാഡെന്ന് തോമസ് അക്വിനാസ് എന്ന് വിശുദ്ധൻ രേഖപ്പെടുത്തുന്നു തേൻ പോലെ രുചിക്കുന്ന മധുരവാചിയായ മൽപ്പാൻ മെല്ലി ഡോക്ടർ എന്ന തിരുസഭ ഈ ആചാര്യനെ വിളിക്കുന്നു നിരവധി വേദവ്യാഖ്യാനങ്ങളും പ്രസംഗങ്ങളും ഉദ്ബോധനങ്ങളും വിശുദ്ധൻറ്റേതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഉത്തമഗീതത്തിൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ താപസകൃതികളിൽ നിന്ന് ഇന്നത്തെ വചന സന്ദേശത്തിന് യോജിച്ച് ചില പ്രബോധനങ്ങൾ അവതരിപ്പിക്കട്ടെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ധ്യാനിച്ചുകൊണ്ട് ബെർണാഡ് ചോദിക്കുന്നു എവിടെ പോയാലാണ് ദൈവത്തിൽ നിന്ന് ഓടിയൊളിക്കാനാകുക എന്നിലേക്ക് തന്നെ തിരിയണം ഒരു പുതുജന്മമായി മാറണം ദൈവരാജ്യത്തിൻ്റെ ശിശുവായി മാറണം വേറെ എവിടെ പോയാലും ദൈവം നമ്മെ പിന്തുടർന്നു വരും ജോയൽ രണ്ട് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് പറയും പോലെ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോട് തിരിയുക മാനസാന്തരം വന്നുവെന്ന് പുറമേ തോന്നിച്ചാൽ മാത്രം പോരാ അകവും പരിവർത്തനം വന്നിട്ടുണ്ടാകണം അകവും പുറവും മാറി മറിയണം കാരണം മനുഷ്യൻ്റെ അളവ് ദൈവമാണ് അതിൽ കുറഞ്ഞൊന്നുമല്ല പുറമേക്കുള്ള ഭാവമാറ്റം ഒരു ചട്ടക്കൂട് ഫോം മാത്രമാണ് പരമാർത്ഥം ട്രൂത്ത് അല്ല അതിനാൽ നമ്മുടെ പരമമാതൃകയായ ദൈവത്തിലേക്ക് എത്തിച്ചേരും വരെ നാം പിന്തിരിഞ്ഞ് നടക്കുക തന്നെ വേണം ഇരുൾ വഴികളിൽ ദൈവത്തെ കാണാൻ ദൈവകൃപ കൂടാതെ സാധ്യമല്ല പാപത്തിൽ നിന്ന് അകലുമ്പോൾ ഈ ദൈവകൃപയുടെ സാമീപ്യവും സഹായവും നാം മനസ്സിലാക്കും ദൈവത്തെ തീവ്രമായി ആഗ്രഹിക്കുന്നവർ ദൈവത്തെ കണ്ടെത്തുമെന്ന് വിശുദ്ധ അഗസ്റ്റിനോടൊപ്പം മിസ് ദ ബെർണാഡും പഠിപ്പിച്ചു നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ നിശ്ചയം ഒന്ന് തെസലോണിയർ നാല് മൂന്ന് ഒന്ന് കൊറൈന്തോസ് ഒന്ന് പന്ത്രണ്ട് ഈ വാക്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധൻ പറയും ഇന്തേർണ അബ്ലൂസിയോ എ മുന്തിസിയ സ്പിരിത്വാലിസ് ഉള്ളം കഴുകലും ആത്മീയ ശുദ്ധീകരണവും ദൈവം അനുദിനം സാധ്യമാക്കുന്നുവെന്ന് കാരണം ക്രിസ്തു എല്ലാവരിലും ഇനിയും ജനിച്ചിട്ടില്ല പീഡകൾ സഹിച്ചിട്ടില്ല മരിച്ചു മരിച്ചുയർത്തിട്ടില്ല ആരോഹണം ചെയ്തിട്ടില്ല പലരും അവൻ്റെ ആത്മാവിനെ സ്വീകരിച്ചിട്ടുമില്ല ഇന്നലെ കണ്ട സ്വർഗത്തെ വേട്ടനായ പോലെ ദൈവം അതിനാൽ നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ പുറകെ വിടാതെ പിന്തുടരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധൻ ആത്മപരിവർത്തനത്തെക്കുറിച്ചുള്ള ഒരു വിചാരരേഖയിലാണ് വിശുദ്ധൻ ഈ കാര്യം വ്യക്തമാക്കുന്നത് നാഥൻ ഇടതടവില്ലാതെ വിളിക്കുന്നു എന്ന് വിശുദ്ധ ഭരണാട് അതിൽ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റഞ്ചെട്ട് നമുക്ക് തരുന്ന ഒരു താക്കീതും അതുതന്നെയാണ് ഈ വിളി കേൾക്കാതിരിക്കാനാണ് കൂടുതൽ പ്രയാസമെന്നാണ് ഏഷ്യ മുപ്പത്തിമൂന്ന് പതിനഞ്ച് ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധൻ പറയുന്നത് ഇനി അല്പം കൗതുകമുള്ളൊരു കാര്യം കൂടി പറയട്ടെ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഒരു നായ ബ്രീഡിൻ്റെ പേര് സെൻറ്റ് ബെർണാഡെന്നാണ് ആൽബ്സ് മഞ്ഞ് മലകളിൽ വിശുദ്ധ ബെർണാഡിൻ്റെ സന്യാസികൾ വളർത്തിയെടുക്കുന്നവയാണത് മഞ്ഞിൽ വീണ പുതഞ്ഞു പോകുന്ന യാത്രികരെ കണ്ടെത്തി രക്ഷിക്കാനും അവരെ ഉണർത്താൻ റിവൈവ് ചെയ്യാൻ ബിയർ കൊടുക്കാനും ഈ നായ്ക്കൾക്ക് പ്രത്യേക കഴിവുണ്ട് സ്വർഗത്തിലെ വേട്ടനായെക്കുറിച്ച് ഒന്നുകൂടി ഓർക്കാൻ പറഞ്ഞതേയുള്ളൂ